ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് എന്ന് എഴുതിയിരുന്നത് ഇന്ത്യയും ഭാരതവും ഒന്നു തന്നെയാണെന്ന് ഭരണഘടനയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. വെറുതെ ഇല്ലാത്ത സാധാരണ പ്രസിഡന്റിനെ വിശേഷിപ്പിക്കുക പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നാണല്ലോ ഭരണഘടനയിൽ തന്നെ, അതുകൊണ്ടാണ് ചോദിച്ചത്. എന്താണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നാണല്ലോ സാധാരണ വിശേഷിപ്പിക്കുക. അല്ല, അത് സാധാരണ വിശേഷിപ്പിക്കുന്നതല്ലേ. പ്രസിഡന്റ് ഓഫ് ഭാരത് എന്ന് പറഞ്ഞാൽ തെറ്റെന്താ? അത് പറഞ്ഞേ. ഭരണഘടന ഭരണഘടനയിൽ പോലും പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്നു, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ ഒരു ഭാരത് കടന്നുകൂടിയതാണ് കോൺഗ്രസിന്റെ വിമർശനത്തിന് കാരണം. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നാണ് ഭരണഘടന തുടങ്ങുന്നത്. അത് കോൺഗ്രസ് കാണുന്നില്ലേ? അത് കാണുന്നില്ലേ? എന്താ ഭാരതത്തോടുള്ള ഒബ്ജക്ഷൻ കോൺഗ്രസിന്? അത് പറയട്ടെ. അല്ല, ഇന്ത്യ മുന്നണിയാണ് ഒരു പ്രധാന പ്രശ്നമെന്നാണ് അവർ പറയുന്നത്. അത് തന്നെയാണ് പ്രശ്നം. നിങ്ങൾ ഇന്ത്യ എന്നുള്ള വാക്ക് അശ്ലീലമായിട്ട് രാഹുൽ ഗാന്ധിക്ക് കോണകമെടുക്കാനായിട്ട് ഇന്ത്യ എന്നുള്ള വാക്കെടുത്തു. അതോടെ മനുഷ്യർക്ക് അറപ്പായി ആ വാക്കിനോട്. അത് വേണ്ടാന്ന് തീരുമാനിച്ചത് വളരെ നല്ല കാര്യമാണ്. ഭാരതം എന്ന് ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ എന്തിനീ ഇന്ത്യയെ ദുരുപയോഗം ചെയ്തു? നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ ഇതൊരു കള്ളത്തരമാണെന്ന്. ഐ കുത്ത്, എൻ കുത്ത്, ഡി കുത്ത്, ഇതൊക്കെ എവിടുത്തെ കള്ളക്കളിയാ? നിങ്ങൾ ആ കള്ളക്കളി കാണിക്കുമ്പോൾ ശരി, അതിൽ തൊടണ്ട വൃത്തികേട് അങ്ങനെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭാരത് എന്ന് ഉപയോഗിച്ചു, ആ അന്തസ് കാണിച്ചു, അത്രയേ ഉള്ളൂ. കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ട ആരെ ഇപ്പൊ കോൺഗ്രസിന്റെ നേതാവ്? കെ സി വേണുഗോപാലോ? ശരി, ശ്രീ ടി ജി മോഹൻദാസ് ആണ് ഈ വിഷയത്തിൽ വളരെ രൂക്ഷമായി തന്നെ അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. കിരൺ ബാബു, ഇത് ഈ ശ്രീ ടി ജി മോഹൻദാസ് പറഞ്ഞതുപോലെ ഇന്ത്യ ഓർ ഭാരത്, അത് ആ തരത്തിൽ വിശേഷിപ്പിക്കുന്നതിൽ എന്ത് തെറ്റ് എന്ന് ചോദിക്കുകയായിരുന്നു. ഭാരത് എന്ന പ്രയോഗം ഭരണഘടനയിൽ തന്നെയുണ്ട്, അത് ആ തരത്തിലാണ്. അത് ചില വൈകാരികമായ വിഷയങ്ങളുടെ പേരിൽ കോൺഗ്രസിൻ്റെ പ്രതികരണമാണെന്ന് പറഞ്ഞു വെക്കുന്നു. അങ്ങനെ ഒരു സിമ്പിളായിട്ട് കാണാവുന്ന ഒരു വിഷയമായി ഇതിനെ കരുതാനാകുമോ? കിരൺ, രഞ്ജിത്ത്, ഒന്നുകിൽ ടി ജി മോഹൻദാസ് ഈ വിഷയത്തെ ബോധപൂർവം തെറ്റായി വ്യാഖ്യാനിച്ചതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ വിഷയത്തെക്കുറിച്ച് ധാരണയുണ്ടാവില്ല. എന്തായാലും ഇന്ത്യൻ ഭരണഘടനയിൽ രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യയെന്നോ ഭാരതമെന്നോ ഉപയോഗിക്കാം. അത് ആർട്ടിക്കിൾ വണ്ണിൽ തന്നെ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അത് ഇങ്ങനെ തന്നെയാണ് അത് തുടങ്ങുന്നത്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. അതിന് രാജ്യത്തിൻ്റെ പേരിനെ അങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ ഭരണഘടന ആർട്ടിക്കിൾ 52 പ്രസിഡന്റ് എന്ന് പറയുന്ന ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ദേർ ഷാൽ ബി എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നാണ്. ദേർ ഷാൽ ബി എ പ്രസിഡന്റ് ഓഫ് ഭാരത് എന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത്. രാഷ്ട്രപതി എന്നത് ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിൻ്റെ വിവർത്തനത്തിൽ ഹിന്ദിയിൽ ഉപയോഗിക്കാറുണ്ട്, ഭാരത്കാർ രാഷ്ട്രപതി എന്ന് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പോസ്റ്റിൻ്റെ പേര് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നാണ്. ആ പോസ്റ്റിൻ്റെ പേര് മാറ്റണമെങ്കിൽ ഭരണഘടനാപരമായ ഭേദഗതി ആവശ്യമാണ്. അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം. മറ്റതെല്ലാം അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. രാഷ്ട്രീയമായി സ്വാഭാവികമാണ്. ഇന്ത്യ എന്ന മുന്നണി ഒരു ഭാഗത്ത് വരുമ്പോൾ ഇന്ത്യ വേഴ്സ് ഭാരത് എന്നുള്ളൊരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ സ്വാഭാവികമായും കോൺഗ്രസിനോ ബി ജെ പിക്കോ ഒക്കെ താല്പര്യമുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ വിഷയങ്ങൾ നമ്മൾ ആ രാഷ്ട്രീയ വിഷയമല്ല പറഞ്ഞത്. ഈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നതിന് പകരമായി പ്രസിഡന്റ് ഓഫ് ഭാരത് എന്നുള്ളത് ഇതുവരെയും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെയും എവിടെയെങ്കിലും ഔദ്യോഗികമായ ഒരു സ്ഥലത്തും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ വിവർത്തനം വരുമ്പോൾ ഓരോ ഭാഷയനുസരിച്ച് വിവർത്തനം വരുമ്പോൾ പല രീതിയിൽ അത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഔദ്യോഗിക കത്തിൽ, ഇംഗ്ലീഷിൽ എഴുതുന്ന ഔദ്യോഗിക കത്തിൽ കൃത്യമായി തന്നെ എഴുതുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് തന്നെയാണ്. അതിന് ഭരണഘടനയിൽ അവിടെ പ്രസിഡന്റ് ഓഫ് ഭാരത് എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും തരത്തിൽ പറഞ്ഞിട്ടില്ല. രാജ്യത്തിൻ്റെ പേരിനാണ് പറയുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. അതിന് സ്വാഭാവികമാണ് ഇന്ത്യ എന്നോ ഭാരതമെന്നോ വിളിക്കാം. ഇത് രണ്ടും ഒരേ രാജ്യം തന്നെയാണ്, ഒരേ പേര് തന്നെയാണ്, രണ്ടും വിവക്ഷിക്കുന്നത് ഒന്നിനെ തന്നെയാണ്.